അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 തമിഴ് 50-ന്റെ നിറവിൽ, അതെ 50-ാമത്തെ ദിവസമായ ഇന്നത്തെ ദിവസം വൻ ട്വിസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് ബിഗ് ബോസ്. എന്താണ് ട്വിസ്റ്റ്? നോമിനേഷനിൽ 8 പേര് നോമിനേറ്റഡ് ആയി, പക്ഷേ ഈ ആഴ്ച മുഴുവൻ ബിഗ് ബോസ് വീട് എർത്ത് ക്വേക്കാണ്, ഭൂചലനമാണ്, ഭൂമി കുലുക്കമാണ്. ഈ ഭൂമി കുലുക്കത്തിൻ്റെ കൂടെ മൽ പിടിച്ച് നിങ്ങൾ തോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ നോമിനേറ്റഡ് ആയിരിക്കുന്ന 8 പേരിൽ 3 പേര് പുറത്തേക്ക് പോകും. അത് ട്രിപ്പിൾ എവിക്ഷൻ നടക്കും. പകരം ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോയിട്ടുള്ള എക്സ് കണ്ടസ്റ്റൻസ് വീടിനകത്തേക്ക് റീ എൻട്രി ചെയ്യും. ടാസ്കിൽ തോറ്റാൽ 3 പേര് പുറത്തോട്ട്, 3 പേര് അകത്തോട്ട്. എർത്ത് കേക്കൽ നിങ്ങൾ വിജയിക്കുമോ? ഗെയിം 2 രീതിക്ക് കളിക്കാം. പ്രിയപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം ടാസ്കിൽ തോക്കാം. വീട്ടുകാരെ ആരെയും പുറത്ത് വിടില്ല എന്നുള്ള രീതിക്ക് ടാസ്കിൽ ജയിച്ചുകൊണ്ട് ഇവർക്ക് കളി മുന്നോട്ട് തുടരാം. എങ്ങനെ കളിക്കും? ആരൊക്കെ തിരിച്ചു വരും? ആ വിജയവർമ്മ വരുമോ? അവന് കാല് വയ്യാതിരുന്നുകൊണ്ടാണോ നമ്മൾ ഉപദ്രവിക്കാതെ അവ എവിക്റ്റ് ആയത്? അവൻ ഇത്തവണ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ നമ്മളെ കുടഞ്ഞു വരും. വൈൽഡ് കാർഡ്സ്, നിലവിലുള്ള ആ വൈൽഡ് കാർഡ്സ് ഉൾപ്പെടെ എല്ലാ കണ്ടസ്റ്റൻസും പേടിച്ച് നിൽക്കുകയാണ്. എന്താണ്, ഏതാണ്, എപ്പോഴാണെന്നൊന്നും ആർക്കും ഒരു പിടിയുമില്ല. 3 ടാസ്ക് കൊടുക്കുമെന്നാണ് പറയുമ്പോൾ എനിക്കൊന്ന് തോന്നിയത്. നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കുമെന്ന്. അങ്ങനെ ഡേ 50 അത്യാവശ്യം ട്വിസ്റ്റ് ഉള്ളൊരു എപ്പിസോഡാണ്. വരുന്ന സൺഡേ നമുക്ക് അറിയാൻ പറ്റും ട്രിപ്പിൾ എവിക്ഷൻ നടക്കുമോ ഇല്ലേ എന്ന്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്നത്തെ ഡേ 50-ലെ ബിഗ് ബോസ് സീസൺ 7 തമിഴിൻ്റെ നവംബർ 20-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ കൂടി അനൗൺസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും എഫ് ബി പേജ് ഫോളോ ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വിഷ്ണുവും കോളും കൂടി നോമിനേഷൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാണ്. പ്ലാനിംഗ് അല്ല, ഡിസ്കഷൻ. പിന്നീട് അർച്ചന വിചിത്രയെടുത്ത് പറയാണ് ഇന്നലെ രാത്രി മായ, പൂർണ്ണിമ, ജോബിക ഇവർ 3 പേരും ബെഡിലിരുന്നുകൊണ്ട് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നോമിനേഷൻ ഡിസ്കസ് ചെയ്തു. അവിടെ പോയി അത് തിരക്കിയപ്പോഴത്തേക്കും ആ നിങ്ങൾ അവിടെ പോയി ദിനേശ് തിരക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുവാണല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മളിവിടെ റൂൾ ബ്രേക്ക് ചെയ്തുകഴിഞ്ഞ കുഴപ്പം, അവർക്ക് റൂൾ ബ്രേക്ക് ചെയ്തുകഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവുമില്ല, അവരിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പൂർണ്ണിമ പറയുവാണ്. പൂർണ്ണിമ അല്ല, അർച്ചന പറയുവാണ്. പിന്നീട് ബിഗ് ബോസ് ദിനേശിനടുത്ത് 6 പേരെ അപ്പുറത്തെ വീട്ടിലേക്ക് അയക്കാൻ പറയുന്നു. പ്ലാസ്മ ടിവിയിൽ കാരണങ്ങൾ കാണിക്കുന്നു. 2 പേരെ വീതം പറയാനാണ് പറയുന്നത്. ഒരു കാരണത്തിന് 2 പേരെ അപ്പുറത്തെ വീട്ടിലേക്ക് അയക്കണം. ഒന്നാമത്തെ കാരണം, 50 ദിവസമായിട്ട് ഈ വീട്ടിൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അത് ഞാൻ വിക്രത്തിനെയും പൂർണ്ണിമയാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണിമ പറയണം, എന്നെ എന്തൊരു കാര്യത്തിൽ പറയണം, ഞാൻ അവിടെ ചുമ്മാ കുത്തിയിരിക്കണം. അപ്പം നീ കറക്റ്റായിട്ടുള്ള കാര്യം പറ, എനിക്ക് അപ്പുറത്ത് പോകാൻ മടിയൊന്നുമില്ല, കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ ദിനേഷ് പറയാണ്, ആദ്യത്തെ ആഴ്ച ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ നീ കറക്റ്റായിട്ടുള്ള ഗെയിം പറഞ്ഞുകൊണ്ടാണ് എന്നെ അപ്പുറത്തെ വീട്ടിലോട്ട് പറഞ്ഞുവിട്ടത്. അല്ല, അത് എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു, എന്നാൽ ഇതും അങ്ങനെ ആയിട്ട് നീ കണക്കാക്കിയാതി എന്ന് പറയാണ്. അത് പൂർണ്ണിമയുടെ വായടച്ച മറുപടിയായിപ്പോയി. അടുത്ത് രണ്ടാമത്തെ കാരണം, 50 ദിവസം ഈ വീട്ടിലുള്ളത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആ വ്യക്തികൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ 50 ദിവസം കൊണ്ട് അവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അവരെ കൊണ്ടൊന്നും പറ്റുമെന്നൊന്നും തോന്നുന്നില്ല, അവരുടെ ഗെയിം തീർന്നു, ഇനി വലിയ പ്രതീക്ഷ എന്ന് അവരിൽ വെക്കാനില്ല എന്ന് പറയുകയാണ്. അത് ഞാൻ വിഷ്ണുവിനെ വിചിത്രയാണ് പറയുന്നത് എന്ന് പറയുന്നു. അടുത്ത് 50 ദിവസം മുഖംമൂടി അണിഞ്ഞ് ഈ വീട്ടിൽ നിന്ന 2 പേര്, അത് ജോബികയും ബ്രേവോയാണ്. അങ്ങനെ സ്മോൾ ബോസ് വീട്ടിലേക്ക് വിക്രം, പൂർണിമ, വിഷ്ണു, വിചിത്ര, ജോബിക, ബ്രേവോ ഇവരിത്രയും പേരെ അയക്കുകയാണ്. പിന്നീട് മായ മണിയായിട്ടുള്ള ഒരു സംസാരം നടക്കുകയാണ്. മണി, നീ എന്താ കുറച്ച് നേരം രണ്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞോക്കി, എന്താ കാര്യം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മണി പറ, മണി പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല മായ ചേച്ചി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മായ പറയുകയാണ്, നീ ആ അന്നേരത്തെ ആ വീക്കെൻഡ് എപ്പിസോഡിൽ നീ പറഞ്ഞല്ലോ റെഡ്കാർ ബൊക്കിയ സമയത്ത് എനിക്ക് അന്നേരം ഇവരുടെയൊക്കെ വായെല്ലാം തുറന്നിരുന്നു, അവർക്കൊന്നും അന്നേരം ഒരു വായിലകത്ത് പഴം കുത്തിയിരുന്ന ഒന്ന് മിണ്ടണ്ടായിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അന്നേരം നീ എന്ത് അർത്ഥം വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നെല്ലാം. നീ ചീപ്പാണ്ടോ ചീപ്പ്, ഞാൻ ആരെയും പോയി അങ്ങോട്ട് ഉപദ്രവിക്കാറില്ല, പക്ഷേ എന്നെ ഒരാൾ ഞോണ്ടി കഴിഞ്ഞാൽ ഞാൻ 2 തവണ ഞോണ്ടും. അതുകൊണ്ട് ഞാൻ ചീപ്പാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചീപ്പാണ്, നിങ്ങൾ മൾട്ടി ചീപ്പാണ്, അൾട്ടിമേറ്റ് ചീപ്പാണ്. ഞാൻ ഇവിടെ ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന അതിനാണ് എന്നെല്ലാം സംസാരിക്കുവാണ്. അതിനുശേഷമാണ് എവിക്ഷൻ, അതെ എവിക്ഷൻ പ്രോസസ്സ് വരെയാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ മറ്റേ സിൽവർ കോയിൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നു. ലിവിംഗ് റൂമിൽ വന്നു നിന്നുകൊണ്ട് ഓപ്പൺ ആയിട്ട് വിഷ്ണു മായയും അക്ഷയയും നോമിനേറ്റ് ചെയ്യുവാണ്. മായ ലാസ്റ്റ് വീക്ക് വേർസ്റ്റ് പെർഫോമൻസ് എന്ന് എന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഗെയിമിൻ്റെ എൻ്റെ ഗെയിം ഇന്ന് എൻ്റെ ഗെയിം തീർന്നു, പുറത്ത് കൊണ്ടുവന്നു എന്നൊക്കെ മായ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് മായ അക്ഷയ ഇവിടുത്തെ ലോ പെർഫോമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം മായ ചോദിക്കാൻ, അത് ഇത് രവീണയും വിചിത്രയും മണിയും കൂടെ ചേർന്നിട്ടുള്ള നിങ്ങളുടെ ഡീലിംഗ് ആണ്, ഡീലിംഗ് ഒന്നും അല്ല, ഇതെൻ്റെ അഭിപ്രായമാണ്. അടുത്ത് സ്മോൾ ബോസ് വീട്ടിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നോമിനേഷൻ നടക്കാൻ പോവാണ് എവിക്ഷൻ്റെ. വിചിത്ര ഇരുന്ന് കരയുവാണ്, എന്തിനാണെന്ന് നമ്മുടെ പൂർണ്ണിമ ചോദിച്ചിട്ട് നൈസായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറയാനായിട്ട് ഞാൻ കേട്ടില്ല. പൂർണ്ണിമ പോകുന്നു, മണിയുടെയും രവീണയുടെയും പേര് മണി. മണിയുടെ തോട്ട് പ്രോസസ്സ് ശരിയല്ല, മണി പോകും വരെ പോട്ടെ എന്നുള്ള രീതിയാണ് ഇപ്പോൾ പോണത്. അടുത്ത് രവീണയുടെ പേര് പറയാൻ കാരണം കോപ്പി പേസ്റ്റ്, ഇതേ സെയിം കാരണമാണ്. ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ വലിയ ഉപയോഗമൊന്നുമില്ല, സേഫ് ഗെയിം ആണ്, ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അടുത്ത് വിക്രം പോകുന്നു, മണിയുടെയും അർച്ചനയുടെയും പേര് മണി. മണി എന്താ പറയുക, ടോട്ടലായിട്ട് മണിയുടെ ഗെയിം ഒന്നും അത്ര നല്ലതല്ല, പലയിടത്തും പല കാര്യങ്ങളൊക്കെ പറയുന്നു, ഡിസ്കറേജിങ് ആയിട്ടുള്ള സ്വഭാവമാണ്. അടുത്ത് ഞാൻ അർച്ചനയുടെ പേര് പറയുന്നു, അർച്ചനയ്ക്ക് ദേഷ്യം
ദേഷ്യത്തിൻ്റെ എൻ്റെ അടുത്ത് അർച്ചനയ്ക്ക് പേഴ്സണലി ഉള്ള ദേഷ്യം അതൊക്കെ വേറെയാണ്. ഇത് വേറെ കുറേ അക്ഷൻ അർച്ചനയുടെ വേയെ മാറിപ്പോവാണ്. അർച്ചനയുടെ വേയെ മാറി നടക്കുവാണ്. അപ്പോൾ അടുത്ത് ജോവിക പോകുന്നു. നിക്സൻ്റെയും അർച്ചനയുടെയും പേര്. നിക്സൻ നല്ല ഗെയിമാണ്, പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഗെയിം നല്ല ലോ ആണ്. നോമിനേഷനിൽ വരാതെ എസ്കേപ്പ് ആയി നടക്കുകയാണ്. അതുകൊണ്ട് വരട്ടെ. അടുത്ത് ഞാൻ അർച്ചനയുടെ പേര് പറയുന്നു. അർച്ചന നടക്കാത്ത കാര്യത്തിനെ വേറെ പല രീതികളിലും ആക്കിക്കൊണ്ട് പോവുകയാണ്. ബ്രേവ പോകുന്നു. അർച്ചനയുടെ മണിയുടെയും പേര്. അർച്ചന ഗെയിമില്ല, വിചിത്രയുടെ കൂടെ നന്ദി സൂചകമായിട്ട് പറഞ്ഞു പറഞ്ഞ് നടക്കുന്നു. അതാണ് അർച്ചനയുടെ ഗെയിം. അടുത്ത് മണിയുടെ പേര് ഞാൻ പറയാൻ കാരണം, ഇപ്പോഴാണ് മണി ഗെയിമിൽ ഇറങ്ങി തുടങ്ങിയത്. ഇനി സമയമൊന്നുമില്ല ഗെയിമിൽ ഇറങ്ങാൻ, ഇത്ര നാൾ ഇറങ്ങിയിട്ടില്ല. അടുത്ത് വിചിത്ര പോകുന്നു. ഞാൻ മണിയുടെയും രവീണയുടെയും പേര്. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കുന്നു. ആ സിൽവർ സ്റ്റാർ കിട്ടിയ സമയത്ത് ഞാൻ വിഷ്ണുവിന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരെ പ്ലാൻ ചെയ്ത ഇങ്ങനെ അല്ലായിരുന്നു. അവസാനം അവർ അവരുടെ തീരുമാനമൊക്കെ മാറ്റി. അപ്പോൾ അതെനിക്ക് ചതിയായിട്ട് തോന്നി. അതുകൊണ്ട് അവരുടെ പേര് അങ്ങനെ. ബിഗ് ബോസ് സ്മോൾ ബോസ് വീട്ടുകാരെ നോമിനേറ്റ് ചെയ്തത് പ്രകാരം ബിഗ് ബോസ് വീട്ടിലെ മണി 4 വോട്ട്, അർച്ചന 3 വോട്ട്, രവീണ 2 വോട്ട്. അങ്ങനെ എല്ലാവരും നോമിനേറ്റ്, 3 പേര് നോമിനേറ്റ് ആവണം. പക്ഷേ ഒരാളെ അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്മോൾ ബോസ് വീട്ടിൽ 5 പേർക്കേ നോമിനേഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബിക്കോസ് വിഷ്ണു ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അഗെയിൻ വിഷ്ണുവിന് കൺഫ്യൂഷൻ റൂമിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുവാണല്ലോ. അങ്ങനെ മണി, അർച്ചന, രവീണ നോമിനേറ്റ് ആവുന്നു. ദെൻ ബിഗ് ബോസ് വീട്ടിലെ നോമിനേഷനാണ്. നിക്സൺ പോകുന്നു. വിചിത്രയുടെയും പൂർണ്ണിമയുടെയും പേര്. വിചിത്ര ചെറിയ കാര്യം തന്നെ പേഴ്സണലായിട്ട് ഗെയിമിനെ സ്പോയിൽ, എൻ്റെ ഗെയിമിനെ സ്പോയിൽ ചെയ്യുന്നു. പേഴ്സണലായിട്ട് എടുക്കുന്നു. പൂർണ്ണിമയുടെ പേര് പറയാൻ കാരണം, 100% പൂർണ്ണിമ റിയൽ ആയിട്ടല്ല നിൽക്കുന്നത്. റിയൽ ആയിട്ടല്ല അവൾ പലരുടെയും സജഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അതിനൊക്കെ ഒത്തിട്ടാണ് അവൾ നിൽക്കുന്നത്. അടുത്ത് മണി പോകുന്നു. പൂർണ്ണിമയുടെയും ബ്രേവോടെയും പേര്. പൂർണ്ണിമ ദിനേശ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന സമയത്ത് എന്നെ ടാർഗറ്റ് ചെയ്തു പേഴ്സണലി. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പേഴ്സണൽ അറ്റാക്ക് ചെയ്തതാണ്. പിന്നെ ബ്രേവോടെ പേര് ഞാൻ പറയാൻ കാരണം, ബ്രേവോ വീക്കാണ്, ടാസ്കുകളിലൊക്കെ ലോ ആണ്. രവീണ പോകുന്നു. വിചിത്രയുടെയും ജോബികയുടെയും പേര്. വിചിത്ര നിലപാടില്ല, ജോബിക സ്വയബുദ്ധി ഇല്ലാത്തവൾ. അടുത്ത് അർച്ചന പോകുന്നു. പൂർണ്ണിമയുടെയും ജോബികയുടെയും പേര്. പൂർണ്ണിമ ഗെയിം അറിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നു. എന്നിട്ട് സത്യം പറഞ്ഞാൽ പൂർണ്ണിമ ഒരു ഗെയിമിനകത്ത് പെട്ട് കിടക്കണം. അതുകൊണ്ട് ജോബികയുടെ പേര് പറയാൻ കാരണം, ജോബിക ഇതുപോലെ എന്താ പറയുക, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് നിൽക്കുന്നു. നോമിനേഷനിൽ കുറച്ച് ആഴ്ചയായി വന്നിട്ട്. അതുകൊണ്ട് വരട്ടെ. അടുത്ത് അക്ഷയ പോകുന്നു. വിചിത്രയുടെയും ബ്രേവോടെയും പേര്. വിചിത്ര ഫേക്ക് പോലെ എനിക്ക് തോന്നുന്നു. ബ്രേവോ സേഫ് ആയിട്ട് നിന്ന് കളിക്കുന്നു. ദിനേശ് പോകുന്നു. പൂർണ്ണിമയുടെയും വിചിത്രയുടെയും പേര്. പൂർണ്ണിമ ഇവിടെ ഒരു പാരാസെറ്റ് പോലെയാണ് നിൽക്കുന്നത്. ഓരോരുത്തരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്നു. അത് മാറട്ടെ. വിചിത്രയുടെ പേര് പറയാൻ കാരണം, ലാസ്റ്റ് വീക്കിൽ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇമോഷൻസ് ഒക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരുടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും തന്നെ എന്താ അംഗീകരിക്കാൻ കഴിയുന്നുള്ളതല്ല. മായ പോകുന്നു. വിഷ്ണുവിൻ്റെയും ബ്രേവോടെയും പേര്. വിഷ്ണു പലനാൾ കള്ളൻ, ഒരുനാൾ പിടിയിലെന്നുള്ള പോലെയാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൂടെ എന്നിട്ട് പല രീതിക്ക് പല ഇവൻ തേക്കും. അടുത്ത് ബ്രേവോടെ പേര് ഞാൻ പറയാൻ കാരണം, ബ്രേവോ ട്രൈ ചെയ്യുന്നുണ്ട് കയറി വരാൻ. പക്ഷേ ബ്രേവോക്ക് എന്തെങ്കിലും പറയാൻ നേരത്ത് അതിൻ്റെ ടൈം ഒത്തിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. ഫുള്ള് പയ്യെ കത്തത്തുള്ളൂ. കൂള് പോകുന്നു. ആർ ജെ ബ്രേവോടെയും വിക്രത്തിൻ്റെയും പേര്. അവർ രണ്ടുപേരും ബോറിംഗ് ആണ്. അങ്ങനെ ബിഗ് ബോസ് വീട്ടുകാരൻ നോമിനേറ്റ് ചെയ്തത് പ്രകാരം സ്മോൾ ബോസ് വീട്ടിലെ വിചിത്ര 4 വോട്ട്, ബ്രേവോ 4 വോട്ട്, പൂർണ്ണിമ 4 വോട്ട്. അങ്ങനെ അവർ 3 പേര് നോമിനേറ്റ് ആവുന്നു. 3 പേര് രക്ഷപ്പെടുന്നു. സ്മോൾ ബോസ് വീട്ടിലുള്ള 3 പേര് രക്ഷപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ടോട്ടൽ മായ, ഡയറക്റ്റ് നോമിനേറ്റ് ആയ മായ, അക്ഷയ, പിന്നെ ബാക്കി വോട്ട്സ് പ്രകാരം മണി, അർച്ചന, രവീണ, ബ്രേവോ, വിചിത്ര, പൂർണ്ണിമ, ഇവരെത്രയാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പിന്നീട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ വീട്ടിലേക്ക് വാങ്ങണം എന്നുള്ളത് ആർക്കൊക്കെ ഈ വീട്ടിൽ ബോധമുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്, അങ്ങനെ കുറേ പേര് കൈവെക്കുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ പറയുന്ന ആൾക്കാർ ഷോപ്പിങ്ങിന് പോയാൽ മതി. അങ്ങനെ അക്ഷയയും വിക്രത്തനെയും പറയുന്നു. അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോകുന്നു. 12,044 പേര് സാധനങ്ങൾ എടുക്കുന്നു. പിന്നീട് വിചിത്രയും മായയും പൂർണ്ണിമയും നല്ല രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അപ്പോഴത്തേക്കും സ്മോൾ ബോസിലൊക്കെ പറഞ്ഞേക്കാളവരെ പറഞ്ഞയച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ രവീണ നിക്സനൊക്കെ പറഞ്ഞത്, നോക്ക് രണ്ടുപേരുടെ ഇപ്പം എന്ത് ചക്കിക്കൊത്ത ചങ്കരൻ, ഉടക്കം കൂടി നടന്നിട്ട് ഇപ്പോൾ ഭയങ്കര കൂട്ട്. പിന്നീട് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കോയിൻസ്, ദിനേഷിന് 50 കോയിൻസ് വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. 1 കോയിന് ഇന്ന സാധനം, 2 കോയിന് ഇന്ന സാധനം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാന്ന് പറയുന്നു. ദിനേഷും പൂർണ്ണിമയും അവരുടെ കോയിൻസ് യൂസ് ചെയ്തിട്ട് 2 പിസ്സ ഓർഡർ ചെയ്യുകയാണ്. അതിനുശേഷമാണ് പ്രധാന സംഭവം വരുന്നത്. ബിഗ് ബോസ് പറയുകയാണ്, 50 ദിവസത്തിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്, കൺഗ്രാക്സ് ഉണ്ട്. പക്ഷേ ഇനി കളി മാറി മറിയാൻ പോവുകയാണ്. ഈ ആഴ്ച ഈ വീട് മൊത്തം ഭൂമി കുലുക്കം വരാൻ പോവുകയാണ്. ഭൂകമ്പമാണ് നടക്കാൻ പോകുന്നത്. ഈ ഭൂകമ്പത്തിൽ പല പല ടാസ്കുകൾ ഉണ്ടാകും. ഈ ടാസ്കുകളിൽ നിങ്ങൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണം. 1, എക്സ് കണ്ടസ്റ്റൻസ് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പം എല്ലാവരും ചിരിക്കുന്നു, അയ്യോ അടിപൊളി, എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ചു വരുന്ന ചുമ്മാതെയല്ല, വീണ്ടും നിങ്ങളുടെ കൂടെ കളിക്കാനായിട്ടാണ് വരുന്നത്. അയ്യോ അത് വേണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, രണ്ടാമത്തത് എവിക്ട് ചെയ്യുന്ന രീതിയില്ലേ, അതിനകത്ത് എണ്ണം കൂടും. 1-2 എണ്ണം കൂടും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു 3 പേര് എവിക്റ്റ് ആവും. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾ എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഇതിന് നൽകുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ഗെയിം. പിന്നെ നിങ്ങൾ നോമിനേറ്റഡ് ആയവർ ആരൊക്കെയാണ്, അവരിൽ നിന്നും പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടും. പുറത്ത് നിങ്ങൾ പോകുന്നതിനനുസരിച്ച് നിങ്ങൾ ഗെയിം തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്താക്കിയിട്ടുള്ള എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ചു വരും. അതിന് പകരമായിട്ടുള്ള 3 പേര് പുറത്തു പോകും. 3 പേര് പുറത്തു പോകും, 3 പേര് തിരിച്ചകത്ത് വരും എന്ന് ബിഗ് ബോസ് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് അതിനൊപ്പം ചൊല്ലിയുള്ള ഡിസ്കഷനാണ് വീട്ടിൽ നടക്കുന്നത്. നിക്സൺ പറയണം, ആര് എക്സ് കണ്ടസ്റ്റൻസ് വരണമെന്നാണോ പറയണത്? അപ്പോൾ മായ വരണം, വരട്ടെ, അവർ വരട്ടെ. ഇപ്പോൾ ആരൊക്കെയാണ് പോയത്? അനന്യ, പിന്നെ വിജയ്, വരട്ടെ, ഇവരൊക്കെ വരട്ടെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പൂർണ്ണിമ ശരിയാവൂല. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടി വരും. അതങ്ങനെ നമ്മൾ പോകേണ്ടി വരണത്.
അവരിപ്പോൾ തിരിച്ച് അവർ മൂന്ന് പേര് വീട്ടിൽ തിരിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പേര് ഇറങ്ങേണ്ടി വരൂലേ? കാരണം അഞ്ച് വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും രണ്ട് ഒരു ഡബിൾ എവിക്ഷൻ നടന്നില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഇറങ്ങേണ്ടി വരൂലേ? എന്നാ അത് ശരി തന്നെ. അടുത്ത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിനകത്ത് ചർച്ച അടക്കണത് എന്താണ് പറയുന്നത്? അവർ കൊണ്ടുവരണം, ഇവരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച അടക്കുമ്പോഴത്തേക്കും പുറത്ത് പോയ ആൾക്കാർ അനന്യ കുഴപ്പമില്ലല്ലോ വിജയ്, അയ്യോ രവീന പറഞ്ഞ, അയ്യോ വിജയ് വർമ്മയെങ്ങാനും വരൂ, വേണ്ട വേണ്ട വേണ്ട, ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ്, ശരിയാവൂല ശരിയാവൂല, ഹൂ വേണ്ട 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 എന്നുള്ള. അപ്പം പിന്നീട് മായ പറയാണ്, എടി ഇതിനകത്തൊരു ഗെയിമുണ്ട് പൂർണ്ണിമ, ഇതിനകത്തൊരു ഗെയിമുണ്ട്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവനെ നിൽക്കുകയാണ്, വിഷ്ണു നിൽക്കുകയാണ്, അതായത് ഇപ്പം നിക്സന് ഐഷുവിനെ കൊണ്ടുവരണം എന്ന് ഐഷു ഷോയിലേക്ക് തിരിച്ചു വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഇരിക്കട്ടെ. നിക്സൻ മനഃപൂർവ്വം ഗെയിം തോറ്റു കൊടുത്താൽ മതി, ഒരു പക്ഷേ തിരിച്ചു വരുന്ന കണ്ടസ്റ്റൻസിൽ ഐഷുവും ഉണ്ടായിരിക്കും. ഏത് കണ്ടസ്റ്റൻസ് വേണോ തിരിച്ചു വരാമല്ലോ, അത് നമുക്കറിയില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പം നിക്സൻ ഐഷുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിക്സൻ ഈ ഗെയിമിൽ മനഃപൂർവ്വം തോറ്റാൽ മതി, കാരണം നിക്സൻ എന്തായാലും നോമിനേഷനിലില്ല. ഇത് ഈ ഗെയിമിൽ തോറ്റു കഴിഞ്ഞാൽ ഇത് നോമിനേഷനിലുള്ളവർക്ക് മാത്രമേ ബാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിക്സൻ ഇപ്പോൾ ഐഷുവിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിക്സൻ ആ ഗെയിമിൽ തോറ്റു കൊടുത്താൽ ഇപ്പം ഈ ഒരാൾ തോക്കുമ്പോൾ തന്നെ ഒറ്റ തോറ്റു തോറ്റു വരുമല്ലോ. അപ്പോൾ തോറ്റു കൊടുക്കുമ്പോൾ കണ്ടസ്റ്റൻസ് വീട്ടിനകത്തോട് റീ എൻട്രി ചെയ്യും, ഉള്ളവർ പുറത്തു പോകും, ബാക്കിയുള്ളവർ തിരിച്ചു വരും. അപ്പം ഈ ഐശുവിൻ്റെ കാര്യം എന്നല്ല, ആരുടെ കാര്യമല്ല, അങ്ങനെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ ഗെയിം കളിക്കാം. മായ പറഞ്ഞ ഈ രീതിക്കും ഗെയിം കളിക്കാം, ഇല്ല നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, പുറത്തുനിന്ന് ആരും വരേണ്ട, നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇത്രയും കാലം പറഞ്ഞു വെച്ചത്, ഇനി ഒറ്റയെണ്ണം വരേണ്ട എന്നുള്ള രീതിയാണ്. മായ പറയാണ് വേണ്ട, ഇനി തിരിച്ചു വരുന്നത് കഷ്ടമാണ്, തിരിച്ചു വരുന്നത് കൊണ്ടുവരുന്നത് കഷ്ടമാണ്, വേണ്ട, നമ്മൾ ഇത്രയേറെ കളിച്ച് കഷ്ടപ്പെട്ട് പുറത്താക്കിയതാണ് എന്ന് പറയുകയാണ്. പിന്നീട് ഇതിനെ ചൊല്ലിയുള്ള ഡിസ്കഷൻസാണ് നടക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി ആക്ച്വലി ബിഗ് ബോസിലെ ഇപ്പം ഇവർക്ക് ടാസ്കുകൾ കൊടുക്കും, ബിഗ് ബോസ് ടാസ്കുകൾ കൊടുക്കും. അപ്പോൾ ഓൾറെഡി ഇവർ കണ്ടസ്റ്റൻസുമായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം, എക്സ് കണ്ടസ്റ്റൻസുമായിട്ട് സംസാരിച്ച് ഒരു ലെവലിൽ നിൽക്കുക. ഒരു 50-50 ചാൻസിൽ ഈ കണ്ടസ്റ്റൻസ് ഗെയിമിൽ തോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കയറ്റാം, അവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ചിലപ്പോൾ റീ എൻട്രി കൊടുക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബിളി റീ എൻട്രി ഉണ്ടെങ്കിൽ ഇവർ ഗെയിം തോറ്റ് ഇവരുടെ നിന്ന് മൂന്ന് പേര് പുറത്തേക്ക് പോയി, റീ എൻട്രി മൂന്ന് കണ്ടസ്റ്റൻസ് കയറുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു വിജയ് വിനൂഷ വർമ്മ, വിനൂഷ വർമ്മ തന്നെ പേര് എന്നെനിക്ക് കറക്റ്റ് അറിഞ്ഞില്ല, വിഷ്ണു വിജയ്, പക്ഷേ വിഷ്ണു വിജയ് എന്നല്ലല്ലോ, ഓ തിരിഞ്ഞു പോകുന്നു, വിജയ് വർമ്മ, വിനൂഷ, അനന്യ, ഇവർ മൂന്ന് പേരും ആയിരിക്കും തിരിച്ചു കയറാൻ ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം വിനൂഷയും നിക്സനായിട്ടുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വിനൂഷ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഉണ്ടാവും. പിന്നെ വിജയ് വർമ്മ ഓൾറെഡി കാല് വയ്യാതായി, മെഡിക്കൽ ഇഷ്യൂ കാരണമാണ് വിജയ്ക്ക് ഗെയിം ഒന്നും കളിക്കാൻ പറ്റാതായി, ഗെയിം ഡൗൺ ആയാണ് വിജയ് പുറത്തു പോയത്. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ടാവും. മാത്രമല്ല വിജയ് വന്ന ആഴ്ച നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിജയ് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, പ്രത്യേകിച്ച് പുറത്തിപ്പോൾ നിന്ന് കളി കണ്ടിട്ടാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അനന്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഗെയിം അനന്യയ്ക്ക് കളിക്കാനുണ്ടായിരുന്നു, പക്ഷേ അത് കളിക്കാൻ പറ്റാതെ ഫസ്റ്റ് വീക്ക് തന്നെ എവിക്റ്റ് ആയിപ്പോയി. ഇതല്ലാതെ യുഗേന്ദ്രനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഐശ്വനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അന്നഭാരതിയെ കൊണ്ടുവന്നിട്ടോ ഗാനബാലയെ കൊണ്ടുവന്നിട്ടോ വാക്ക്ഡ് ഔട്ട് ആയ ഭാവയെ കൊണ്ടുവന്നിട്ടോ കാര്യമില്ല, പ്രദീപിനെ കൊണ്ടുവരത്തൂല്ല, ഇജക്റ്റഡ് ആണ്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ കൊണ്ടുവരും, പക്ഷേ ഇപ്പോൾ പ്രദീപ് ഓഫീഷ്യലി പോസ്റ്റ് ഇട്ടിരിക്കണം, ഞാൻ പോവുകയാണ് ഒരു മൂവിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവർ മൂന്ന് പേരും വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്, കണ്ടന്റ് ഉണ്ടാവും. ഇനി അവർ വരുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇവർ ഗെയിമിൽ തോറ്റു കഴിഞ്ഞാൽ അവർ വരുള്ളൂ. സപ്പോസ് ഇവർ ഗെയിമിൽ തോക്കുവാണെന്നിരിക്കട്ടെ, വീട്ടുകാർ ഗെയിമിൽ തോറ്റു, ആരൊക്കെ ആയിരിക്കും പുറത്തു പോകുന്നത്? ട്രിപ്പിൾ എവിക്ഷൻ നടക്കുവാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും പുറത്തു പോകുന്നത്? നമ്മുടെ നോമിനേഷൻ ലിസ്റ്റിൽ മായ, അക്ഷയ, മണിചന്ദ്ര, അർച്ചന, രവീണ, ബ്രേവോ, വിചിത്ര, പൂർണിമ, ഇവർ ഇത്രയും ഉണ്ട്. ഇവരിൽ പുറത്ത് ട്രിപ്പിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്നത് അക്ഷയ, ബ്രേവോ, പൂർണിമ, ഇവർ മൂന്ന് പേരായിരിക്കും പുറത്തു പോകുന്നത്, ഉറപ്പാണ്. അത് കാരണം മായ പോവത്തില്ല, മണി പോവത്തില്ല, അർച്ചന പോവത്തില്ല, രവീണ പോവത്തില്ല, വിചിത്ര പോവത്തില്ല, ഇവർക്ക് ഇത്രയും വോട്ട് കിട്ടും. വേണമെങ്കിൽ മണിയുടെ പേരും കൊണ്ടൊരു സാധ്യതയിൽ വെക്കാം, എന്നാലും പോകൂലടേ, പോകൂല. പോകണമെങ്കിൽ ട്രിപ്പിൾ അപേക്ഷ നടക്കുന്നെങ്കിൽ അക്ഷയ, പിന്നെ പൂർണിമ, ബ്രേവോ, ഇവർ മൂന്നേരെ പോവുള്ളൂ. പക്ഷേ ഈ അർച്ചനയും ബ്രേവോ പോ അല്ല, ഈ അക്ഷയും ബ്രേവോ പോകുന്നാലും എനിക്ക് ഓക്കെ, കാരണം ഗെയിം ഒന്നും വലിയ രീതിക്ക് കളിക്കുന്നില്ല. പക്ഷേ പൂർണിമ പോയി കഴിഞ്ഞാൽ കുറച്ച് കണ്ടന്റ് അങ്ങ് പോവും, അപ്പോൾ അതുകൊണ്ട് നോക്കിയിരുന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കണ്ടന്റുള്ള യമണ്ടൻ ഐറ്റങ്ങളാണ് കയറി വരണത്. ആര്, അനന്യയും വിജയും, പിന്നെ എന്താ വിനൂഷയൊക്കെ. വിനൂഷ ഇനി വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കൊടുക്കും, കാരണം പ്രശ്നമായി. വിനൂഷ പുറത്ത് പോസ്റ്റൊക്കെ ഇട്ട് ഞാൻ എൻ്റെ നിങ്ങൾ എൻ്റെ അവിടെ നിന്നതിന് നന്ദി, നിക്സൻ പറയുന്ന കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നല്ല രീതിക്ക് പ്രതികരിക്കുന്നുണ്ട്. വീട്ടിനകത്ത് നിന്നതിനേക്കാളും പ്രതികരണമാണ് വിനൂഷ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറയണത് മൂന്ന് പേര് പോകണം, ഇവർ ഗെയിമിൽ തോക്കണം, കാരണം ഈ വീട്ടിൽ നിന്നിട്ട് ഇവർ കളിക്കണില്ല. ഇവർ മൂന്ന് പേര് ഇവർ ഗെയിം തോറ്റ് മൂന്ന് പേര് ഈ എവിക്ഷനുള്ള ട്രിപ്പിൾ എവിക്ഷൻ നടന്ന് മൂന്ന് പേര് പുറത്ത് പോയി, എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ച് വരണം. അപ്പോൾ കാണാൻ പൊളിയായിരിക്കും, ഒരു വെറൈറ്റി കൺസെപ്റ്റും ആവും ഈ സംഭവം, സൂപ്പർ ആയിരിക്കും എന്തായാലും കാണാൻ. വീട്ടുകാർ പേടിച്ചിരിക്കുവാണ് എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്, അവർക്കും ആകെ മൊത്തം കൺഫ്യൂഷനാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ ഏതൊക്കെ നടക്കുന്നുള്ളത്. സോ എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ള കാര്യം, സൂക്ഷിച്ച് ഈ ആഴ്ച വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ഫോൺസ് ഉണ്ടോ കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര വോട്ട് കളക്ട് ചെയ്യുക, കാരണം ട്രിപ്പിൾ എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്.
ഇപ്പം ആരുടെ ഫാനും ആയിക്കോട്ടെ നിങ്ങൾ, അല്ലെങ്കിൽ ആരെ ഇഷ്ടപ്പെടുന്ന ആളോ ആയിക്കോട്ടെ, മാക്സിമം വോട്ട് കളക്ട് ചെയ്തില്ലെങ്കിൽ അവർ ഡൗൺ ആവും, വോട്ട് സ്പ്ലിറ്റ് ചെയ്യരുത്, ഡൗൺ ആവും. ട്രിപ്പിൾ എലക്ഷൻ നടക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബിഗ് ബോസ് അത്രയും കടുകട്ടിയായിട്ടുള്ള ടാസ്കേ കൊടുക്കുള്ളൂ. ഈ ഇത്ര വലിയ സംഭവം വലിയതായിട്ട് പറഞ്ഞിട്ട് നിസ്സാര ടാസ്ക് കൊടുത്ത് അവരെ വിടൂല, നല്ല കടുകട്ടി ടാസ്കേ കൊടുക്കുള്ളൂ. അപ്പോൾ ട്രിപ്പിൾ എലക്ഷൻ നടക്കും എന്നുള്ള ഒരു കരുതിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്തോ, ഇല്ലെങ്കിൽ അവർ ഔട്ടാവും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണെന്ന് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം, മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ വരാം. കണ്ടസ്റ്റൻസ് വീട്ടിൽ കയറുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. നിലവിൽ പ്രസൻറ്റ് ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.